മിഷൻ യാത്ര ആസാമിലേക്ക് തുടരാനുള്ള കാരണം ഈ ഒറ്റ സ്കൂൾ കാണണം എന്നുള്ളത് മാത്രമായിരുന്നു. അതിന് പിന്നിൽ ഒത്തിരി കാരണങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയാം. അത് കാടിനകത്താണ് നമ്മുടെ സ്കൂൾ ഇപ്പോൾ നിൽക്കുന്നത്. ആ മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വീഴുന്ന വെള്ളം അതാകെ ഈ ദേശക്കാർക്ക് കിട്ടുന്നത് നമ്മുടെ സ്കൂളിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ മാത്രമാണ്. അതുകൊണ്ട് ഈ ദേശത്തുള്ളവരെല്ലാം വെള്ളത്തിന് വേണ്ടി എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ സ്കൂൾ കണ്ടേ പറ്റൂ. നിങ്ങൾ എന്തിനാണ് പുറത്ത് നിൽക്കുന്നേ? നമുക്കകത്തേക്കൊത്ത് കയറാം. ഒരു സ്കൂൾ തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യും? ഇത് ഞങ്ങളുടെ ഹോസ്റ്റൽ. അപ്പനെ അമ്മയൊക്കെ വിട്ട് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ പാർപ്പിക്കുക, എങ്കിൽ മാത്രമേ ഇവർ ഭാഷ പഠിക്കൂ. രാവിലെ തന്നെ പ്രഭാത കൃത്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ തയ്യാറായി. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞവർ തിരികെ വരിക. അപ്പോഴാണ് ശ്രദ്ധിച്ചത് ചില കുഞ്ഞുങ്ങൾ മാത്രം വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. ദൂരേന്ന് ഒരു കുഞ്ഞ് നടന്നു വരുന്നു. ബുക്കിൻ്റെ ബാഗൊന്നും അടഞ്ഞിട്ടില്ല. പക്ഷെ അതൊന്നും വലിയ കാര്യമല്ല. കീറിയാലും ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതിൻ്റെ ആ സന്തോഷം. പ്രാർത്ഥന ആരംഭിക്കുന്നു. അതിനുശേഷം അല്പം ആരോഗ്യത്തിന് വേണ്ടി എക്സസൈസൊക്കെ ചെയ്ത് അവരാരംഭിക്കുന്നു. ഒന്നേ രണ്ടേയൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 21 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോളാ ഓർത്തത് ഓൺലൈൻ ബുക്കൊന്നും മേടിച്ച് തുടങ്ങാൻ സാധിച്ചില്ല, ഇനിയും എല്ലാം ഒന്ന് ഓർഡർ ആക്കാം. കാര്യം 2021 ആദ്യമായിട്ട് ഈ ദേശത്ത് വന്നപ്പോൾ ഈ ഗ്രാമക്കാരെല്ലാം കൂടെ കൈകുപ്പി ചോദിച്ചു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വെളിച്ചം പകരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതുകൊണ്ട് അന്ന് കിട്ടിയ മുളയൊക്കെ വെച്ച് ഒരു ചെറിയ തുടക്കമായിരുന്നു. എനിവേ, ദൈവം അതിനെ ഇങ്ങനെ വളർത്തുന്നു. ഞങ്ങളെത്തിയതൊക്കെ അറിഞ്ഞ് മാതാപിതാക്കൾ ഓടി വന്നു. നമ്മുടെ അവിടെ മാത്രമല്ല, വികൃതിയുള്ള ചിലവന്മാരൊക്കെ ഈ നീളമുള്ള അലോഷ്യസ്. അദ്ദേഹമാണ് ഈ നിൽക്കുന്ന പാസ്റ്റർ ജോയിയെയും വൈഫിനെയും തൻ്റെ സഭയിലുള്ള ഈ കുടുംബത്തെയൊക്കെ പരിചയപ്പെടുത്തിയത്. ഇവരാണിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മനോഹരമായ സ്കൂൾ കാണുമ്പോൾ ഒത്തിരി പോരായ്മകളുണ്ട്, പക്ഷേ അതിനെല്ലാം പരിഹരിക്കാൻ ഞങ്ങൾ മുൻപോട്ട് സ്റ്റെപ്പ് വെക്കുക. ഞങ്ങളുടെ കൂടെ കൈ കുറക്കുമെങ്കിൽ നിങ്ങൾക്കും കൂടാം, പ്രാർത്ഥിക്കാം.